ഭൂമി സംബന്ധമായ വിഷയം അന്വേഷിക്കാനെത്തിയ 64-കാരനെ ഇടുക്കി ജില്ലാ കളക്ടർ ആക്ഷേപിച്ചിറക്കിവിട്ടതായി പരാതി. കഞ്ഞിക്കുഴി സ്വദേശി സണ്ണി സാമുവലാണ് ജില്ലാ കളക്ടർക്കെതിരെ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ജില്ലാ കളക്ടർ കാണാനെത്തുന്ന പലരോടും അപമര്യാദയായി പെരുമാറുന്നുവെന്നാരോപിച്ച് ആദിവാസി സംഘടനാ നേതാക്കളും രംഗത്തെത്തി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിനെതിരെ വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. കളക്ടർ നടപടി സ്വീകരിക്കേണ്ട ആവശ്യങ്ങൾക്കായി എത്തുന്നവരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുകയും ചിലരെ കാണാൻ തയ്യാറാകുന്നില്ലെന്നുമുള്ള പരാതികളാണ് പലരും പങ്കുവെക്കുന്നത്. ഇതോടൊപ്പമാണ് കളക്ടറെ കാണാനെത്തിയ തന്നെ ആക്ഷേപിച്ച് ഇറക്കിവിട്ടുവെന്ന പരാതിയുമായി കഞ്ഞിക്കുഴി സ്വദേശി സണ്ണി സാമുവൽ രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ കളക്ടർ 7 മാസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഫയൽ തീരുമാനമാക്കാത്തത് സംബന്ധിച്ച് അന്വേഷിച്ചെത്തിയ തന്നോട് ആക്ഷേപിച്ച് ഇറക്കിവിട്ടുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും സണ്ണി പറയുന്നു. ഈ ഒരു സംഘടന അവരോട് ബോധിപ്പിക്കാനായിട്ട് എനിക്കിങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിലോ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യങ്ങൾ പറയാനും മന്ത്രി തലത്തിലോ അത് കളക്ടറെടുത്തോ പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പഠിച്ചത്. അത് ആ അനുഭവം ഇത് കളക്ടറേറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കളക്ടർ ഇതിന് മുമ്പിരുന്ന ജില്ലാ കളക്ടറൊക്കെ അതതിൻ്റെ എനിക്ക് തന്നേക്കുന്ന പേപ്പറിനകത്ത് 7 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കാൻ പറഞ്ഞാൽ തന്നോട്ടോ. ഇതോടൊപ്പം സമാനമായ അനുഭവം തങ്ങൾക്കുമുണ്ടായെന്നും പട്ടികവർഗക്കാരായ ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാൻ പോലും കളക്ടർ പലപ്പോഴും തയ്യാറാകുന്നില്ലെന്നും ആരോപിച്ച പട്ടികവർഗ ഏകോപന സമിതി നേതാക്കളും രംഗത്തെത്തി. ഞാൻ കളക്ടർക്ക് കൊടുത്ത പരാതിയിന്മേൽ തുടർ നടപടി എന്തായെന്ന് അറിയുവാൻ ജില്ലാ കളക്ടറെ സമീപിച്ചപ്പോൾ നിങ്ങളെ ആരാണ് കയറ്റിവിട്ടത്, നിങ്ങൾ ഇനി വരണ്ട, അപേക്ഷയും പരാതിയുമായി വരണ്ട എന്ന ദാക്ഷ്യത്തോടെ സംസാരിക്കുകയും എന്നെ നിങ്ങളെയെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതും നടപടി സ്വീകരിക്കേണ്ടതുമായ കയ്യേറ്റ വിഷയങ്ങളിലടക്കം കളക്ടർ കണ്ണടയ്ക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ് പട്ടികവർഗ ഏകോപന സമിതി. ന്യൂസ് ബ്യൂറോ ഇടുക്കി.